കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിനൊപ്പം പാലായിൽ ഉരുണ്ടുകൂടിയ രാഷ്ട്രീയ സംഭവങ്ങളാണ് ഇപ്പോഴും തിരുനക്കരയിലെ അന്തിച്ചർച്ച. നവകേരള സദസ്സ് തിരുവനന്തപുരത്തെത്തിയിട്ടും അന്തിച്ചർച്ച തീർന്നില്ല. യഥാർത്ഥത്തിൽ നവകേരള സദസ്സിന് മൂന്ന് മുഖങ്ങളുണ്ട്. ആദ്യത്തേത് പ്രഭാത ഭക്ഷണത്തോടൊപ്പമുള്ള പൗരപ്രമുഖന്മാരുമായുള്ള ചർച്ച. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽ നിന്നും ആളെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. രാഷ്ട്രീയ തിമരം മൂലം ചിലരെങ്കിലും പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവിടെ വെച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗ്രൂപ്പായി ഇരുന്ന് ആ നാട്ടിലെ വികസനവും സാമൂഹികവുമായ കാര്യങ്ങൾ എല്ലാം ചർച്ച ചെയ്യും. രണ്ടാമത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ നിവേദനം സ്വീകരിക്കലാണ്. അതിൽ കിട്ടുന്നത് കാലാകാലങ്ങളായി നടക്കാതിരിക്കുന്ന പരാതികളാണ് ഏറെയും. ഉമ്മൻചാണ്ടി 19 മണിക്കൂർ നിന്ന നിൽപ്പിൽ നിവേദനം വാങ്ങി. ശരിയാ, എന്തുകൊണ്ട് പിണറായി നിവേദനം സ്വീകരിക്കാൻ നിൽക്കുന്നില്ലെന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നിന്നോ ഇരുന്നോ നിവേദനം സ്വീകരിക്കുക എന്നത് നിവേദനം വാങ്ങുന്നയാളുടെ സൗകര്യമാണ്. അതുപോട്ടെ, വാങ്ങിയ നിവേദനങ്ങളിൽ എത്ര എണ്ണത്തിന് പരിഹാരമായി എന്നതാണ് മുഖ്യം. ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം നല്ലതായിരുന്നു. കെ എം മാണിയുടെ റവന്യൂ അദാലത്തിനെ കാലോചിതമായി പരിഷ്കരിച്ച് ജനസമ്പർക്ക പരിപാടിയായി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചു. നല്ല കാര്യം. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അത് പ്രയോജനപ്പെടുത്തിയത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. ആശുപത്രി ചെലവെന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ 3000 രൂപ വരെ മുഖ്യമന്ത്രിയുടെ പേനയുടെ തുമ്പിലുണ്ട്. അത് കിട്ടും. ഉദ്യോഗസ്ഥർ അത് ഉടനെ തന്നെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അതിൽ 1000 രൂപയും ഒരു ഫുള്ളും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നയിച്ച കോൺഗ്രസ് നേതാവിനുള്ളതാണ്. വ്യാപകമായി അത് ഒരു തൊഴിലായി സ്വീകരിച്ചിരുന്ന കോൺഗ്രസ്സുകാരും അക്കാലത്തുണ്ടായിരുന്നുവെന്നത് മറക്കാൻ പറ്റില്ല. കമ്മ്യൂണിസത്തോടും മാർക്സിസത്തോടും ആഭിമുഖ്യമില്ലാത്തതിനാൽ ജോസ് കെ മാണിയുടെ LDU പ്രവേശനം പലർക്കും ദഹിച്ചില്ല. അതിപ്പോഴും ദഹിക്കുന്നില്ല. ചാഴിക്കാടനോട് സ്നേഹമുണ്ടെങ്കിലും കമ്മ്യൂണിസത്തോടുള്ള അഭിപ്രായ വ്യത്യാസമാണ് ചാഴിക്കാടനിൽ നിന്ന് പലരെയും അകറ്റുന്നത്. അതൊക്കെ പോട്ടെ, നവകേരള സദസ്സിൻ്റെ ഓരോ നിയോജകമണ്ഡലത്തിലെയും പൊതുസമ്മേളനം അത് പൊതുജനത്തോട് സർക്കാരിന് പറയാനുള്ള വേദിയാണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സർക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സർക്കാരിൻ്റെ പൊതുവായ നയപരിപാടികളും അവതരിപ്പിക്കുന്നു. അവിടെ പ്രാദേശികമായ നിവേദനത്തിന് പ്രസക്തിയില്ല. ഇവിടെയാണ് എല്ലാം തകിടം മറിഞ്ഞത്. മുഖ്യമന്ത്രിക്കും ചാഴിക്കാടനും ഓരോ പോരായ്മയുണ്ട്. ചാഴിക്കാടൻ്റെ പോരായ്മ എന്ന് പറയുന്നത് കിട്ടുന്ന ഏതവസരത്തിലും അനവസരത്തിലും തൻ്റെ മണ്ഡലത്തെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയും. മരണവീടോ കല്യാണ വീടോ പള്ളിപ്പെരുന്നാളോ ഒന്നും അയാൾക്ക് പ്രശ്നമേ അല്ല. ഏത് വേദിയെന്ന് നോക്കാതെ കണ്ണിൽ കണ്ടവരോടെല്ലാം കോട്ടയം മണ്ഡലത്തിൻ്റെ കാര്യം പറയാൻ ഒരു എളുപ്പമില്ല ചാഴിക്കാടന്. കേൾവിക്കാരൻ ഏത് രീതിയിൽ അതിനെ വിലയിരുത്തിയാലും അത് അയാൾക്കൊരു വിഷയവുമല്ല. പോരാത്തതിന് LDF പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി ചുമതലപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ ഇരട്ടി ധൈര്യമായി. സ്വാഗത പ്രസംഗത്തിൽ അതിലൊന്ന് ക്രിസ്ത്യാനിയായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അസ്ഥാനത്താണെന്നത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. ജോസഫ് ചാഴിക്കാടൻ്റെ സമകാലികനായിരുന്ന ഇലഞ്ഞിക്കൽ തരിയത് കുഞ്ഞിത്തൊമ്മനാണ് ഇയാളുടെ വഴികാട്ടിയെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചാഴിക്കാടൻ പറഞ്ഞത് അസ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ അനാവശ്യമല്ല. ഏതാവശ്യവും പറയാൻ ഒരു സമയമുണ്ട്, വേദിയുണ്ട്. പിറ്റേന്ന് രാവിലെ കുറവലങ്ങാട് നടന്ന പ്രഭാത ഭക്ഷണ വേദിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. അതേസമയം പിണറായിയെ പോലെ പറയുന്ന സമയത്ത് പറഞ്ഞ ആളെ കാത്തിരിക്കുന്ന വേറൊരു നേതാവിനെ കാണാൻ സാധിക്കില്ല. പറഞ്ഞ സമയത്ത് വന്നില്ല എങ്കിൽ മുഖത്ത് നോക്കി അത് പറയും. കൂടിക്കാഴ്ച അനുവദിക്കുകയുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയെ പരിചയമുള്ള എൻ്റെ ഒരു സ്നേഹിതൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 3 മണിക്ക് സമയം അനുവദിച്ചു. അങ്ങനെ സമയം അനുവദിച്ച് കിട്ടിയ സ്നേഹിതൻ അന്ന് രാവിലെ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തി. ഏതാണ്ട് 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറി വിളിച്ച് ചോദിച്ചു, തിരുവനന്തപുരത്ത് എത്തിയോ? 3 മണി എന്നത് 5 മണിയായാൽ കുഴപ്പമുണ്ടോ? എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. 5 മണി പ്രശ്നമില്ല. 4:55 ക്ലിഫ് ഹൗസിൽ എത്തിയ സ്നേഹിതനെ സ്വീകരണ മുറിയിലിരുത്തി കൃത്യം 5 മണിക്ക് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടു. അതാണ് പിണറായി. പിണറായിയുടെ ഈ സ്വഭാവം ഒരു കുറവാണെങ്കിൽ കേരളം സഹിക്കുക തന്നെ ചെയ്തേ പറ്റൂ. ഇവിടുത്തെ എല്ലാ മാധ്യമപ്രതിനിധികൾക്കും ഈ സ്വഭാവം അറിയാം. എങ്കിലും അത് തമസ്കരിച്ചാണ് കടക്ക് പുറത്ത് എന്ന് തുടങ്ങിയ സൂക്തങ്ങൾ പുറത്തുവിടുന്നത്. അത് ശരിയല്ല. അനവസരത്തിൽ അനുവദിച്ചതിലും കൂടുതൽ സമയമെടുത്ത ചാഴിക്കാടനെ ഹെഡ്മാസ്റ്റർ കണ്ണുരുട്ടി കാണിച്ചു. അവർ അപ്പനും മക്കളും കൂടി ഇണങ്ങിയും പിണങ്ങിയും നടത്തുന്ന നവകേരള യാത്രയ്ക്ക് ലഭിക്കുന്ന അത്ഭുതപൂർവമായ വരവേൽപ്പ് കോൺഗ്രസ്സുകാർക്കും മാണി വിരോധികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നു. അത് ശരി തന്നെയാണ്. പക്ഷേ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും പോലെ കാര്യങ്ങൾ അടപടലം തിരക്കാൻ പോയിട്ട് നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ കൊള്ളാവുന്നവർ ഇന്ന് കോൺഗ്രസ്സിലില്ലെന്ന്
നമുക്കെല്ലാവർക്കും അറിയാം. ആ ജാള്യത മറച്ചു വയ്ക്കാൻ നവരോധന യാത്രയും കൊണ്ട് സതീശൻ ഇറങ്ങിയാൽ കോൺഗ്രസ് കളം പിടിക്കില്ലെന്ന സത്യം ഈ നാട്ടിലുള്ള എല്ലാ സാധാരണ കോൺഗ്രസ്സുകാർക്കും അറിയാം. അത് മറച്ചു വെച്ച് ഭരണത്തിൻ്റെ കുറ്റം പറഞ്ഞിറങ്ങിയാൽ സാധാരണ ജനം അത് അംഗീകരിക്കില്ല. ജോസിനെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കിയപ്പോൾ തന്നെ UDF ശിഥിലമായി. KM മാണിയോട് ചെയ്ത നെറികേട് അത് എന്തായാലും ആ മനുഷ്യൻ്റെ ശാപം മേടിച്ചു കൂട്ടി. എന്തൊക്കെയായിരുന്നുവെങ്കിലും കോട്ടയംകാർക്ക് ഓടിച്ചെല്ലാൻ ഒരത്താണിയായിരുന്നു KM മാണി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വ്യക്തിഹത്യയ്ക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണം, അല്ലാതെ വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത്. കോൺഗ്രസ് നേതാക്കളും അതിൻ്റെ തിക്തഫലം അനുഭവിച്ചറിഞ്ഞതാണ്, ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നു. കൊണ്ടവനും കൊടുത്തവനും കുഴപ്പമില്ല, കണ്ടു നിന്നവൻ്റെ രോദനം കേൾക്കാൻ ഇവിടെ ആളുമില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.